കേരള കാർഷിക സർവകലാശാലയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസവും ഗവേഷണവും വിജ്ഞാന വ്യാപനവും. മണ്ണുത്തിയിലെ വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റാണ് സർവകലാശാലയുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ നേട്ടങ്ങളെ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഡയറക്ടറേറ്റിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്റർ, സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗ്രികൾച്ചറൽ ടെക്നോളജി ഇൻഫർമേഷൻ സെന്റർ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. ഡയറക്ടറേറ്റിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററാണ് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ പ്രസിദ്ധീകരണങ്ങൾ, പത്ര റേഡിയോ മാധ്യമങ്ങൾ, പ്രദർശനങ്ങൾ എന്നിവ വഴി കർഷകരിലേക്ക് എത്തിക്കുന്നത്. സർവകലാശാലാ ശാസ്ത്രജ്ഞരുമായി കർഷകർക്ക് ആശയവിനിമയം നടത്തുന്നതിന് സംസ്ഥാനതല സെമിനാറുകളും ചർച്ചകളും ഈ കേന്ദ്രം സംഘടിപ്പിക്കുന്നു. വിത്തുവണ്ടി വഴി വിത്തുകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ കർഷകരിലേക്ക് എത്തിക്കുന്നു. കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും കർഷകർക്ക് പ്രയോജനകരമാണ്. സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിവിധങ്ങളായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും സംരംഭകർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും ഉൾപ്പെടെ ഓൺലൈനായും നേരിട്ടുമുള്ള പരിശീലന പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നു. സെൻട്രൽ ടെക്നോളജി മ്യൂസിയം എന്ന പേരിൽ സാങ്കേതിക വിദ്യകളുടെ ഒരു സ്ഥിരം പ്രദർശന വേദിയും കർഷകർക്ക് താമസിച്ച് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള കർഷക ഭവനവും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. വെള്ളായണി കാർഷിക കോളേജിലുള്ള ട്രെയിനിംഗ് സർവീസ് സ്കീം തെക്കൻ കേരളത്തിലെയും മഞ്ചേശ്വരത്ത് പ്രവർത്തിക്കുന്ന എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്റർ ഉത്തര കേരളത്തിലെയും കർഷകർക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആറ്റിക് അഥവാ അഗ്രികൾച്ചറൽ ടെക്നോളജി ഇൻഫർമേഷൻ സെന്റർ കർഷകരുടെ ആശാകേന്ദ്രമാണ്. ഹരിതജാലകം എന്ന ഈ കേന്ദ്രത്തിലെ സെയിൽസ് സെന്റർ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വലിയൊരു നിര തന്നെ ഇവിടെ ലഭ്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളും ചെടികളും എല്ലാം ലഭിക്കുന്ന നഴ്സറി, കൂടാതെ പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, കർഷകർക്ക് സംശയ നിവാരണത്തിനുള്ള സൗകര്യം എന്നിവയും ആറ്റിക് നൽകുന്നു. നവീന കൃഷിമുറകൾ, സാങ്കേതിക വിദ്യകൾ, കൃഷിയും സംസ്കാരവും തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ വീഡിയോ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് ഈ കേന്ദ്രം സുസജ്ജമാണ്. ലക്ഷക്കണക്കിന് കൃഷിക്കാരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഈ വീഡിയോകളുടെ സ്ഥിരം പ്രേക്ഷകരാണ്. വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളാണ് കേരളത്തിലങ്ങോളമിങ്ങോളം പ്രവർത്തിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളുടെയും വിത്തിനങ്ങളുടെയും ഉൽപ്പാദനം, നൂതന സാങ്കേതിക വിദ്യകളുടെ മുൻനിര പ്രദർശനത്തോട്ടം, കൃഷിയുടെ പരീക്ഷണങ്ങൾ, പരിശീലന പരിപാടികൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കാർഷിക മേഖലയ്ക്കായി നടത്തിവരുന്നത്. കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട്, കോട്ടയം, കൊല്ലം, തൃശൂർ എന്നിവയാണ് സർവകലാശാലയുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ. വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ മണ്ണുത്തിയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രസും പ്രവർത്തിച്ചു വരുന്നു. സർവകലാശാലയുടെ പ്രസിദ്ധീകരണങ്ങൾ, ലീഫ്ലെറ്റുകൾ, കാർഷിക ത്രൈമാസികയായ കൽപ്പധേനു, വിള പരിപാലന ശുപാർശകൾ അടങ്ങുന്ന പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് തുടങ്ങി സർവകലാശാലയുടെ പ്രിന്റിംഗ് ജോലികളെല്ലാം നിർവഹിക്കുന്നത് ഈ പ്രസിലാണ്. കാർഷിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വെള്ളാനിക്കരയിൽ പ്രവർത്തിച്ചു വരുന്നു. പുതു സംരംഭകർക്ക് ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായവും ഈ കേന്ദ്രം നൽകി വരുന്നു. കോഴിക്കോട് ജില്ലയുടെ കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വേങ്ങേരിയിൽ ഒരു അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ ആൻഡ് സെയിൽസ് സെന്റർ പ്രവർത്തിക്കുന്നു. വിത്ത്, നടീൽ വസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ജൈവ നിവേശങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ വിവിധ പരിശീലന പരിപാടികളും ഈ കേന്ദ്രത്തിൽ നടപ്പിലാക്കി വരുന്നു. മണ്ണുത്തിയിലുള്ള പബ്ലിക് റിലേഷൻസ് യൂണിറ്റാണ് സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന ഗവേഷണ നേട്ടങ്ങളെല്ലാം പത്ര, ശ്രവ്യ, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. KAU ന്യൂസ് ലെറ്റർ, ബുള്ളറ്റിനുകൾ തുടങ്ങിയവയും ഈ വിഭാഗം പുറത്തിറക്കുന്നു.
കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായി സഹകരിച്ച് കേരളത്തിലെ കർഷക സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് പ്രവർത്തന നിരതമായി സദാ നിലകൊള്ളുന്നു.